നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആര് എന്ന് ഇന്ന് അറിയാൻ സാധിച്ചേക്കും എന്നുള്ളത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുബി വിശ്വനാഥ് ആണ് ചേരുന്നത്. സുബി, പാകിസ്ഥാനിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലടക്കം ഏറെ കലാപകലുഷിതമായ സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ പ്രധാനമന്ത്രിയെ കൃത്യമായി തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആണോ ഉള്ളത്? എത്രത്തോളം സുരക്ഷ ശക്തമാണ്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഒരു അനിശ്ചിതത്വം പാകിസ്ഥാനിൽ ഏറെ നാളുകളായി നിലനിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിരുന്നു ഈ അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. പ്രത്യേകിച്ചും 134 എന്ന ഭൂരിപക്ഷത്തിലേക്ക് ഒരു പ്രധാന പാർട്ടികൾക്കും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. ആ സഖ്യം എന്ന് പറയുന്നത് PMLN പാർട്ടിയും PPP സഖ്യവുമാണ്. PPP പാർട്ടിയും ചേർന്നാണ് സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നവാസ് ഷെരീഫിന്റെ സഹോദരനായ ഷഹബാസ് ഷെരീഫാണ്. ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ മുൻ മന്ത്രി ഒമർ അയ്യൂബും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ PTIയുടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIയുടെ സ്ഥാനാർത്ഥിയാണ് ഈ ഒമർ അയ്യൂബ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലാണ് ഇപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. നേരത്തെ ഈ ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇരുവരും ഈ രണ്ടുപേരും നവാസ് ഷെരീഫ് ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ ഒമർ അയ്യൂബും നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഒപ്പം ഇത് തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞയും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കക്ഷികൾക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ സഖ്യം രൂപീകരിക്കുകയും അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. 2022 ഏപ്രിലിൽ അവിശ്വാസ വോട്ടെടുപ്പിലൂടെയാണ് ഇമ്രാൻഖാനെ പുറത്താക്കിയത്. അതോടുകൂടിയാണ് ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി വരുന്നത്. ആ ഷഹബാസ് ഷെരീഫിന് തന്നെ ഇനിയും ഒരു അവസരം കൈവരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയോടൊപ്പം സ്വതന്ത്രമായ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ തന്നെ വൻ ശക്തിയായി മാറുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം വ്യത്യസ്തമാണ്. വലിയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ അരക്ഷിതാവസ്ഥയുമാണ്. ആ രാജ്യം സുസ്ഥിരമാകേണ്ടത്, കൃത്യമായൊരു ഭരണ സംവിധാനം ഉണ്ടാകേണ്ടത് നമുക്കുകൂടി ഏറ്റവും അനിവാര്യമാണ്. മുഖ്യമന്ത്രി